السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله. عليه السلام. ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അള്ളാഹു നിയോഗിച്ചയച്ച ലോകത്തിൻ്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അവിടുത്തെ മഹത്വം പറയാനും അവിടുന്ന് പഠിപ്പിച്ച ആശയമായ ഇസ്ലാമിൻ്റെ പ്രസക്തി ജനങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാനും അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്താനും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന
നാഥനാണ്, റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല സർവ്വലോകത്തിനും അവന്റെ വിശാലമായ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് മതവിരോധിക്കും, ദൈവനിഷേധിക്കും, ഏത് സത്യനിഷേധിക്കും, ഏത് അനീതിക്കാരനും അഴിമതിക്കാരനും അക്രമകാരിക്കും വർഗീയവാദിക്കും ഭീകരവാദിക്കും എല്ലാം നല്ലവരായ ജനങ്ങൾക്ക് നൽകുന്നത് പോലെ വായുവും വെള്ളവും ഭക്ഷണവും ആരോഗ്യവും ശരീരവും മനസ്സും രക്തവും മജ്ജയും മാംസവും വായുവും ആവശ്യമുള്ള എല്ലാം നൽകി മനുഷ്യരെയും മറ്റു സൃഷ്ടികളെയും പോറ്റി വളർത്തുന്ന നാഥനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഈ ഭൂമിലോകം അവൻ യഥാർത്ഥ ശിക്ഷാരക്ഷയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള ലോകം അല്ല. അതുകൊണ്ട് ഇവിടെ സൽക്കർമ്മിയായി ജീവിക്കുന്ന പലർക്കും പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. ദുഷ്കർമ്മിയായി ജീവിക്കുന്ന പലർക്കും വളരെ സൗകര്യപൂർവം ജീവിക്കാൻ സാധിച്ചേക്കാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എല്ലാ ദിവസവും മഗ്രിബിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഓതൽ സുന്നത്തുള്ള സൂറത്തായ സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ഒരു ആശയമാണ്. എല്ലാ അധികാരവുമുള്ളവൻ അല്ലാഹുവാണ്. അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമുക്ക് ചില കഴിവുകൾ അല്ലാഹു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരുന്നുണ്ട്. ആ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും മറ്റൊരാൾക്ക് കഴിവ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഉദാഹരണത്തിന്, നടക്കാൻ കയറി വരാനും സാധിക്കാത്ത ഒരു മനുഷ്യനെ എടുത്തുകൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്താൻ നമുക്ക് സാധിക്കും. അതേസമയത്ത് അദ്ദേഹത്തിന് തന്നെ നടക്കാനുള്ള കഴിവ് കൊടുക്കാൻ, അദ്ദേഹത്തിന് തന്നെ കയറി വരാനുള്ള കഴിവ് കൊടുക്കാൻ, അങ്ങനെ കഴിവ് കൊടുക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുള്ളവൻ അല്ലാഹുവാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താണ് പരീക്ഷ? എന്തിനാണ് പരീക്ഷ? അല്ലാഹുവിന് പരീക്ഷയുടെ ആവശ്യം ഇല്ല. കാരണം നമ്മളൊക്കെ പരീക്ഷ നടത്തുന്നത് പരീക്ഷിക്കപ്പെടുന്നവന്റെ തോതെങ്ങനെയെന്ന് അറിയാനാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അറിവുകേട് ഇല്ല. അവന് എല്ലാവരെ സംബന്ധിച്ചും നന്നായി അറിയാം. പിന്നെ എന്തിനാണ് പരീക്ഷ? പരീക്ഷ നമ്മെ ബോധ്യപ്പെടുത്താനാണ്. അവൻ നീതിമാനാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ്. ശിക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മങ്ങൾ അതെല്ലാം റെക്കോർഡാക്കി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ശിക്ഷിക്കുന്നില്ല. അവൻ നീതിമാനാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരീക്ഷയാണ്, അല്ലാതെ അവന് വസ്തുത അറിയാൻ വേണ്ടിയുള്ള പരീക്ഷ അല്ല. ആ പരീക്ഷ എന്താണ് പരീക്ഷിക്കുന്നത്?
അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് തബാറക്ക സൂറത്തിൽ അള്ളാഹു പറയും. തബാറക്ക സൂറത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഓതിയാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. അങ്ങനെ അതിന് ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നതും എല്ലാവരും ഖബറിൽ സന്തോഷത്തോടെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തബാറക്ക സൂറത്ത് ദിനേന ഉറങ്ങുന്നതിന് മുമ്പ് ഓതാൻ വേണ്ടി ശ്രമിക്കണം, ഓതണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അധികാരവുമുള്ള രാജാവ്, റബ്ബുൽ ആലമീൻ, അഹങ്കാരിയാകുന്നു. അവൻ ഈ അഹങ്കാരം കൊണ്ടെന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്നവന് അള്ളാഹുവിനെ നിഷേധിച്ചത് കൊണ്ട് ഒരു കാര്യവും കിട്ടാനില്ല. പക്ഷേ അവൻ ഇങ്ങനെ അറിവുകേട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സൃഷ്ടിച്ചു, എല്ലാവരെയും സംരക്ഷിച്ചു വരുന്നു. അപ്പൊ യുക്തിവാദി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു പഠിച്ചവനാണ് എല്ലാവരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നതെങ്കിൽ ചെറിയ കുട്ടികൾക്ക് എന്തിനാ രോഗം? ഒരു യുക്തിവാദിന്റെ സംശയം. ചെറിയ കുഞ്ഞുമക്കൾക്ക് എന്തിനാണ് രോഗം? അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനതിനാണ് ആദ്യമേ പറഞ്ഞത്, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനും ശരി ചെയ്യുന്നവരെ രക്ഷിക്കാനുമുള്ള ലോകം അള്ളാഹു നിശ്ചയിച്ചത് ഈ ലോകം അല്ല. ഈ ലോകം പരീക്ഷയുടെ ലോകമാണ്. ആ പരീക്ഷണം ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ഇത് ശിക്ഷാരക്ഷയുടെ ലോകം അല്ല. ഈ ലോകം അതിന് പര്യാപ്തവും അല്ല. അതുകൊണ്ടാണല്ലോ ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ അവന് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ പകരം കൊല്ലുക എന്നതാണ്. എന്നാൽ ഒരേ സെക്കൻഡിൽ 1000 ആളുകളെ ഒരു മനുഷ്യൻ കൊന്നുകളഞ്ഞാൽ അവനും കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ പകരം കൊല്ലുക എന്നതാണ്. അപ്പോൾ പിന്നെ 999 ആളുകളുടെ ജീവന് യാതൊരു വിലയും ഇല്ലേ? അതിലധികം ശിക്ഷ കൊടുക്കാൻ ഇവിടെ കഴിയില്ല. ഈ ലോകം യഥാർത്ഥ ശിക്ഷാരക്ഷ നൽകാൻ പറ്റുന്ന ലോകം അല്ല. അതുകൊണ്ട് ഇത് പരീക്ഷയുടെ ലോകമാണ്. ഈ ലോകത്ത് ചെറിയ കുട്ടികൾക്കും പരീക്ഷ നടക്കും, വലിയവർക്കും നടക്കും. ഏത് പരീക്ഷണം നടന്നാലും തെറ്റ് ചെയ്യാത്തവർ, നിരപരാധികൾ, അവർക്ക് ഏത് മുസീബത്തുകൾ, ഏത് വിപത്തുകൾ, ഏത് പ്രയാസങ്ങൾ, ഏത് വേദനകൾ, ഏത് രോഗങ്ങൾ, ഏത് നഷ്ടങ്ങൾ, ഏത് കഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതിനെല്ലാം സൃഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് ഉറപ്പിച്ച് അള്ളാഹുവിൽ സംതൃപ്തി നേടുന്നവർ, അവർക്ക് ഓഫറുണ്ട്. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ, അവർക്ക് അവരുടെ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ കാരുണ്യം നൽകുന്നുണ്ട്, ഒരുപാട് ആദരവോടെയുള്ള ഗുണങ്ങൾ നൽകുന്നുണ്ട്, അവർക്ക് വലിയ ഓഫറുണ്ട്. ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക്, ക്ഷമിച്ചു നിൽക്കുന്നവർക്കാണ് അല്ലാഹു തആല കാലാകാലം, ഒരു 100 വർഷം അല്ല, ഒരാൾക്ക് എത്ര രോഗമായാലും കുട്ടിക്കാലം മുതലേ രോഗം തുടങ്ങി 100 കൊല്ലം വരെ ജീവിച്ച 100 കൊല്ലത്തെ പ്രയാസം. അതേസമയത്ത് പാരത്രിക ലോകം 100,000 വർഷമല്ല, 100,000 കോടി വർഷമല്ല, 100,000 കോടി അങ്ങനെ ഞാൻ മരണം വരെ പറഞ്ഞാലും തീരാത്ത കാലമാണ് സ്വർഗത്തിലെ ജീവിതം. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉലായിക യുജ്സൗനൽ ഉർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതം വസലാമാ, ക്ഷമിക്കുന്നവർക്കാണ് ആ പ്രതിഫലം നൽകുന്നത്. അവിടെ മലക്കുകൾ അവരെ സ്വീകരിച്ച് എതിരേൽക്കുകയാണ്.
അവിടെ സന്തോഷപൂർവം ഖാലിദീന ഫീഹ ഹസനത്ത് മുസ്തഖറം വ മുഖാമ എന്നും സ്വർഗത്തിൽ കടന്നവൻ സ്വർഗത്തിൽ തന്നെ കഴിയുകയാണ്. ഒരിക്കലും ഇറങ്ങലില്ല. ഈ ഭൂമിലോകം പോലെയല്ല. ഇവിടെ എത്ര വലിയ കൊട്ടാരം നിർമ്മിച്ചാലും എത്ര വലിയ മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്താലും എത്ര വലിയ വില പിടിച്ച വസ്ത്രം ധരിച്ചാലും എത്ര വലിയ സംഖ്യയുടെ വാച്ച് കിട്ടിയാലും എത്ര വലിയ സ്വർണത്തിന്റെ ആഭരണം ധരിച്ചാലും എല്ലാം കയ്യൊഴിച്ചൊരു ദിവസം പോകേണ്ടതുണ്ട്. സ്വർഗലോകം അങ്ങനെയല്ല. അവിടെ ഒരു ജലദോഷം പോലും രോഗമില്ല, ഒരു ടെൻഷനുമില്ല, ഒരു ഫൈനുമില്ല. ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വിശാലമായ ഒരു ലോകം. ആ ലോകം മനുഷ്യന് ലഭിക്കുന്നത് അവൻ പരീക്ഷയിൽ വിജയിക്കുമ്പോഴാണ്. ആ പരീക്ഷ യജമാനനായ സട്ടാവായ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഏത് മനുഷ്യനും സംഭവിക്കാം. ചെറിയവർക്കുമാകാം, വലിയവർക്കുമാകാം, ധനികർക്കുമാകാം, പാവപ്പെട്ടവർക്കുമാകാം, പണ്ഡിതനുമാകാം, പാമരനുമാകാം. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടി വന്നത് അവന്റെ ഇഷ്ടജനങ്ങളായ അമ്പിയാക്കളാണല്ലോ, സജ്ജനങ്ങളാണല്ലോ. കാരണം ഇത് പരീക്ഷയുടെ ലോകമാണ്. പക്ഷേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞയച്ച ദൂതരാണ്. അല്ലാഹു തആല മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ദൂതരാണ്. ആ തിരുദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോനിയാ കസേർ മധ്യത്തിലുണ്ട്. ഈ മധ്യത്തിൽ എന്തിനാണ് ഈ മുന്നിലെ പള്ളി ഇങ്ങനെ ഒഴിച്ചു വെച്ചത്? കസേർ കുറച്ചും കൊണ്ട് അടുപ്പിച്ചിട്ടെ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട്, ഈ കസേർ, ഈ ചെറു ഈ ഭാഗത്തുള്ള ഓരോ കസേരയും കൊണ്ട് അടുപ്പിച്ചിട്ട്. ആ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വരാനല്ല പറഞ്ഞേ, ഇങ്ങോട്ട് അടുപ്പിക്കാൻ. മധ്യത്തിൽ ഇങ്ങനെ മുന്നിലെ പല്ല് കൊഴിഞ്ഞാൽ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? എല്ലാറ്റിനും വേണ്ടേ ഭംഗി. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ചതെന്താണ്? എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സൗഖ്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത ഇസ്ലാം. യുക്തിവാദി വിതരണം ചെയ്യുന്ന മതനിഷേധമുണ്ടല്ലോ, യുക്തിവാദി പ്രചരിപ്പിക്കുന്ന ദൈവനിഷേധമുണ്ടല്ലോ, അതിനങ്ങനെ ഒരു സന്തോഷമോ സമാധാനമോ കൊടുക്കാൻ കഴിയുമോ? നമ്മൾ ബുദ്ധിപരമായി ഒന്ന് ആലോചിച്ചു നോക്കുക. ഓരോ യുക്തിവാദി വാദിക്കുന്നു, ചെറിയ കുട്ടികൾക്ക് രോഗമുണ്ടല്ലോ, അതുകൊണ്ട് പടച്ചവനില്ല. എന്നാൽ അവനോട് നമ്മൾ ചോദിക്കുന്നു, പടച്ചവൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ രോഗിയായ കുട്ടിയുടെ രോഗം മാറുമോ? മാതാപിതാക്കളുടെ ടെൻഷൻ തീരുമോ? പടച്ചവനില്ലെന്ന് വാദിച്ചാൽ മക്കൾക്ക് പിന്നെ രോഗമുണ്ടാവുകയില്ലെന്ന് പറയാനൊക്കുമോ? പടച്ചവനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞെരിക്കമില്ലെന്ന് പറയാനൊക്കുമോ? പടച്ചവനില്ലെന്ന് പറഞ്ഞാൽ പടച്ചവന്റെ തീരുമാനം വല്ലതും മാറ്റിക്കാൻ കഴിയുമോ? പറയട്ടെ, ഒരു യുക്തിവാദിക്കും ഒരു രോഗിക്കൊരു സമാധാനം കൊടുക്കാൻ കഴിയില്ല. ഒരു പ്രയാസപ്പെടുന്നവനും സമാധാനം വിതരണം ചെയ്യാൻ ഒരു യുക്തിവാദിക്ക് കഴിയില്ല. അവന്റെ അഹങ്കാരം കൊണ്ടവൻ പടച്ചവനെ ചോദ്യം ചെയ്യുന്നു എന്നല്ലാതെ ഇവന്റെ യുക്തിവാദം കൊണ്ട് മനുഷ്യ സമൂഹത്തിന് എന്ത് ലഭിച്ചു? ഒന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെ മൃഗമായി അത് പതിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം മൃഗത്തിന്റെ സ്വഭാവം നമുക്കറിയാം. മൃഗത്തിന് ജീവിതത്തിൽ യാതൊരു ചിട്ടയുമില്ല, ശരീരത്തില്ല, നിയമമില്ല. അതുകൊണ്ടല്ലേ യുവതിയായ പശു ഒരുപക്ഷെ ഒന്നാമത്തെ ഗർഭിണിയാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞതേ ഉള്ളൂ. ആ പശു അതേ അതാ ഒറ്റപ്പാലം ടൗണിന്റെ മധ്യത്തിൽ വന്ന്
ഷൊർണൂർ ടൗണിന്റെ മധ്യത്തിൽ വന്ന്, പാലക്കാട് ടൗണിന്റെ മധ്യത്തിൽ വന്ന് ധാരാളം ആളുകളും മൃഗങ്ങളും നോക്കി നിൽക്കെ വന്നത് തന്നെ നഗ്നത മറക്കാതെയാണ്, തുണിയുടുത്തിട്ടല്ല വന്നത്. ഇതൊരു യുവതിയായ പെണ്ണാണ്, പശുവാണ്, പക്ഷേ തുണിയുടുത്തിട്ടില്ല, സ്വന്തം നഗ്നത മറച്ചിട്ടില്ല. എന്നാൽ പോകട്ടെ, ടൗണിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പരസ്യമായി അത് വിസർജിക്കുകയാണ്, പരസ്യമായി അത് മൂത്രമൊഴിക്കുകയാണ്. ഒരു വിഷമവും അതിന് തോന്നിയില്ല, കാരണം അത് മൃഗമാണ്, അതിന് വിശേഷ ബുദ്ധിയില്ല. ആ മൃഗത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഭക്ഷണം കിട്ടിയാൽ കഴിക്കുന്നു, പക്ഷേ അതിനനുവദനീയം അല്ലാത്തതെന്ന വ്യത്യാസമില്ല. ആരുടേത് എവിടുന്ന് കിട്ടിയാലും അത് തിന്നുകയാണ്. പോരാ, അതിന് ഇണചേരാൻ വിവാഹം വേണമെന്ന ചിന്തയില്ല. അങ്ങാടിയിലൂടെ പോകുമ്പോൾ കണ്ടത് സ്വന്തം മകനെയാണ്. മകനിപ്പോൾ കുറെ പ്രായമായി, വലിയൊരു മൂരിക്കുട്ടനാണ്. ആ കുട്ടനെ കണ്ടാൽ അതിനും അനുവദിച്ചു കൊടുക്കുകയാണ് ഈ അമ്മ. അതേപോലെ തന്നെ ഈ മൂരിക്കുട്ടനും അമ്മയുടെ പിന്നാലെ പോവുകയാണ്. കാരണം ഇത് മൃഗമാണ്, ഇതിന് ബുദ്ധിയില്ല, ഇതിന് ജീവിതത്തിൽ നിയമമില്ല. സുബ്ഹാനല്ലാഹ്, ഒന്ന് മറ്റൊന്നിനെ കണ്ടാൽ ഭീകരവാദിയായിട്ടത് കുത്താൻ പോവുകയാണ്, മറ്റൊന്നിനെ കുത്തി ഓടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ജീവിതത്തിൽ പല്ല് തേച്ചിട്ടില്ല, വൃത്തിയെന്ന സ്വഭാവമില്ല. എവിടെയോ വിസർജിക്കുന്നു, ആ വിസർജിച്ചതിന്റെ മേലെ തന്നെ കിടക്കുന്നു. അങ്ങനെ ഒരു വൃത്തി ജീവിതത്തിൽ വേണമെന്ന ചിന്തയില്ല. ചോദിക്കട്ടെ, ഈ മൃഗത്തെ പോലെ മനുഷ്യനാകാൻ പറ്റുമോ? മനുഷ്യന്റെ ജീവിതത്തിൽ പൂർണമായും സംസ്കരണവും സംസ്കാരവും ആവശ്യമില്ലേ? ഈ സംസ്കരണവും സംസ്കാരവും ലോകത്ത് പഠിപ്പിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച ലോക സൃഷ്ടാവായ അല്ലാഹ് മനുഷ്യൻ എങ്ങനെയാകണം? മനുഷ്യൻ മൃഗത്തെ പോലെ മാതാപിതാക്കളെ കുത്താൻ പോയിക്കൂടാ? റിദർ റബ്ബി ഫീ റിദൽ വാലിദി, പടച്ചവന്റെ പൊരുത്തം ഉമ്മ ബാപ്പയുടെ പൊരുത്തത്തിലാണ്. അൽജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മമാരുടെ കാലിന്റെ ചുവടെ ആണ്. സുബ്ഹാനല്ലാഹ്, മൃഗങ്ങൾ അത് ഇണചേരാൻ വേണ്ടി അതിന്റെ ഒരു പെൺവർഗത്തിൽ പെട്ടതിനെ ഉപയോഗിക്കുന്നു. ഇണചേർന്ന് കുറച്ചു കഴിഞ്ഞിട്ട് അതാ ഭക്ഷണം കഴിക്കുമ്പോൾ അതേ ഇണയെ തന്നെ ഇത് കുത്തി ഓടിക്കുന്നു. ഇതുപോലെ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരായി പോകാൻ പാടില്ല. അതിമൂരിക്കുട്ടന്റെ സ്വഭാവമാണത്, സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർ. മറിച്ച് പരിശുദ്ധ ഖുർആനോദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബപരമായ സമാധാനത്തിന് ആവശ്യമായ ആശയങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതേ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ അവകാശമുള്ളത് പോലെ പുരുഷന്മാരിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട്. ഒരു സ്ത്രീയെയും പീഡിപ്പിച്ചുകൂടാ, ഒരു സ്ത്രീയെയും പേടിപ്പിച്ചുകൂടാ, ഒരു ഭാര്യയെയും അക്രമിച്ചുകൂടാ, അവളുടെ ബാപ്പയെയോ ഉമ്മയെയോ വിളിച്ച് ശകാരിച്ചുകൂടാ, അതേ ഒരാളെയും അക്രമിച്ചുകൂടാ, ഒരു ഭർത്താവിനെയും വഞ്ചിച്ചുകൂടാ. ഭർത്താവിനെ ആദരിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. സ്വർഗത്തിൽ കടക്കുമല്ലോ ഭാര്യ, പക്ഷേ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. ഇതേപോലെ അതാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണമോ? ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം, അവരോട് നല്ല നിലക്ക് പെരുമാറണം. ഇല്ലെങ്കിൽ ഭർത്താവും പടച്ചറബിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്, അവൻ ശിക്ഷിക്കപ്പെടുന്നവനാണ്. ബാപ്പ ഉമ്മയെ പരിഗണിച്ചുകൊണ്ട് മക്കൾ നടക്കാൻ പാടില്ല. ബാപ്പയുടെ പൊരുത്തം വേണം, ഉമ്മയുടെ പൊരുത്തം വേണം. മക്കളെ വേണ്ടതുപോലെ പഠിപ്പിക്കണം, സംസ്കരിക്കണം. ഏഴാമത്തെ വയസ്സ് മുതലേ നിസ്കാരം ശീലിപ്പിക്കണം.
ഇങ്ങനെ 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ ആ മക്കളെ നിസ്കരിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ പരിശുദ്ധ ഇസ്ലാം ചെറിയ മക്കൾക്ക് ബ്രഷ് ചെയ്യുന്നത് പഠിപ്പിക്കണമെന്നത് മുതൽ എല്ലാ സംസ്കാരവും സംസ്കരണവും പഠിപ്പിച്ച് കുടുംബത്തിൽ സമാധാനപരമായ ജീവിതം ഇസ്ലാം ആവിഷ്കരിക്കുന്നു. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യുക്തിവാദിക്ക് ഇവിടെ എന്താ പറയാനുള്ളത്? സിറാജുലുദ്ദീന്റെ കലണ്ടർ നമ്മുടെ ഈ ഭാഗത്തുള്ള റിസീവർ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. എത്ര പൈസയും കൊടുക്കുക, 20 രൂപയൊക്കെ ഓർക്കണ്ടെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, സിറാജുലുദ്ദീൻ അറിയാത്ത ഇവിടെ ആരും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടേക്കുള്ള പലരും സിറാജുലുദ്ദീൻ വന്നവരാണ്, എപ്പോഴും നേർച്ചേരുന്നവരാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും പലരും നേർച്ച തന്നിട്ടുണ്ട്. അള്ളാഹു ആ സ്ഥാപനത്തിന് തന്ന എല്ലാ ബർക്കത്തും നിലനിർത്തി തരുമാറാകട്ടെ. സിറാജുൽ ഹുദയുടെ തുടക്കത്തിൽ ഓല ഷെഡ് കിട്ടിയ കാലത്ത് ഞാൻ സലാലയിൽ ചെന്നപ്പോൾ വലിയ സഹായം ചെയ്ത ആളാണ് നമ്മുടെ മുഹമ്മദ് കുട്ടി ഹാജി. അദ്ദേഹത്തിന്റെ നിർബന്ധവും കൂടിയാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ നിമിത്തമായത്. അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും ഏറ്റി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കുടുംബത്തിൽ സമാധാനം വേണം. അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹു തആല തന്നിട്ടുണ്ട്. അയൽവാസിയും അയൽവാസിയും തമ്മിൽ ശണ്ടകൂടുകൾ നടത്തുന്നുണ്ട്, കുറെ മദ്രസകൾ നടത്തുന്നുണ്ട് സിറാജുൽ ഹുദയുടെ. അങ്ങനെ വന്നാൽ ഈ മക്കൾക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല, ആ മക്കളുടെ ബുദ്ധി വികസിക്കൂല, ആ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാവില്ല, അവർക്കൊരിക്കലും ഒരു റാങ്ക് പോയിട്ട് വിജയം തന്നെ കിട്ടൂല. ഉത്തരവാദി ബാപ്പയും ഉമ്മയുമാണ്. എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും മക്കളെ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടാൻ പാടില്ല. അതിൻ്റെയും അപ്പുറം ചിലരുണ്ട്, അവരുടെ സ്വഭാവം എന്താണ്? ഭാര്യയുടെ കുറ്റം മക്കളോട് പറയും, അതേപോലെ ഭർത്താവിൻ്റെ കുറ്റം മക്കളോട് പറയും. അതോടുകൂടി ആ കുടുംബം തകർന്നു. കാരണം മരണശേഷം പോലും ഒരു സമാധാനം ലഭിക്കുകയില്ല. കാരണം ഭർത്താവ് മരിച്ചാലും ഈ കുട്ടികളെ മനസ്സിൽ ഉമ്മയെ സംബന്ധിച്ച് നേരത്തെ ബാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്, അവൾ വളരെ മോശക്കാരിയാണ്, ആ ഉമ്മാനെ നോക്കാൻ ഈ മക്കൾക്ക് മനസ്സ് വരില്ല. നേരെ തിരിച്ച് മക്കളോട് ഉമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുത്തു ഭർത്താവ്. എന്നാൽ ആ ഉമ്മയെ നോക്കാൻ ഒരു സന്തോഷവും ഈ മക്കളെ മനസ്സിലുണ്ടാവില്ല. തിരിച്ച് ഉമ്മ ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുത്താലോ ഈ ഭർത്താവാകുന്ന അച്ഛനെ ബാപ്പയെ ഈ മക്കൾ അനുസരിക്കൂല. ആ മക്കൾ ലോകവികൃതികളായി ഒന്നിനും പറ്റാത്തവരായി മാറും. ഉത്തരവാദി ആരാണ്? ഇസ്ലാമിന്റെ നിയമം പാലിക്കാത്ത മാതാപിതാക്കളാണ്. ഈ മക്കളെ ചീത്തയാക്കിയത് അവർ ഉത്തരവാദികളാണ്. ഇസ്ലാം പലരും ധരിച്ചതുപോലെ കേവലം ഒരു നിസ്കാരം മാത്രം പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. നിസ്കാരം വളരെ പ്രസക്തമാണ്, നിസ്കാരം വളരെ നിർബന്ധമാണ്. നിസ്കരിക്കാത്തവൻ പിന്നെ എന്ത് മുസ്ലിം? ചിലരുണ്ട് സുബ്ഹാനല്ലാഹ് നബിദിന പരിപാടിയിലൊക്കെ വളരെ സജീവമാണ്, സുബ്ഹി ഖലാഖി കിടന്നുറങ്ങും. അവനെന്ത് നബിദിന പരിപാടിക്കാരൻ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സലാത്ത് വർഷവും കൂടിയാണ് ഇവിടെ. സലാത്ത് നിർബന്ധമായ സമയം നിസ്കാരത്തിലാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം. നിങ്ങൾ ചൊല്ലാറില്ലേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സലാത്ത് നിർബന്ധമാണ് നിസ്കാരത്തിൽ. അപ്പൊ നിർബന്ധമായ സലാത്ത് ചൊല്ലേണ്ട ഒരു സമയം തന്നെ നിസ്കാരമാണ്. അത് കൃത്യമായി നിസ്കരിക്കാത്തവൻ്റെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് എന്ത് ബന്ധമാണ്? സലാം വേണം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് നിർവഹിക്കണം, സലാമും നിർവഹിക്കണം. അങ്ങനെ പറഞ്ഞതിനാൽ നബിതങ്ങൾക്ക് സലാം പറയണം. ആ സലാം പറയൽ നിർബന്ധമായതും നിസ്കാരത്തിലാണ്. അതാണല്ലോ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം. നിർബന്ധമായ സലാം പറയാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ലോകത്ത് ആർക്കും സലാം പറയൽ നിർബന്ധമില്ല. ആർക്കും സലാം പറയൽ നിർബന്ധമില്ല, പറഞ്ഞാൽ മടക്കൽ നിർബന്ധമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഖുതുബ പോകുന്ന സമയത്ത് ഖതീബ് സലാം ചൊല്ലിയിട്ടുണ്ട്. സുന്നത്താണ്, നിർബന്ധമല്ല.
മറ്റേ ഹതീബിന്റെ സലാം കേട്ട സദസ്സിലുള്ള ഒരാളെങ്കിലും ഹതീബ് കേൾക്കുന്ന വിധത്തിൽ ഒച്ചത്തിൽ തന്നെ വലൈക്കും സലാം പറഞ്ഞില്ലെങ്കിൽ പള്ളിയിലുള്ള എല്ലാവരും കുറ്റക്കാരാണ്. ഒരാളെങ്കിലും ഉറക്കെ സലാം മടക്കണം, ഹതീബ് കേൾക്കുന്ന വിധത്തിൽ മടക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മടക്കലേ നിർബന്ധമുള്ളൂ, ചൊല്ലല് സുന്നത്തേ ഉള്ളൂ. എന്നാൽ ഏത് മനുഷ്യനും സലാം പറയൽ നിർബന്ധമുള്ള സമയം അത് നിസ്കാരത്തിലാണ്. അത് നിർബന്ധമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയാതെ സലാത്ത് ചൊല്ലാതെ സുബിഹിക്ക് കിടന്നുറങ്ങുന്ന മനുഷ്യൻ, ളുഹറിന് കല്യാണം പൊടിപൊടിക്കുന്ന മനുഷ്യൻ, അസറിന് പ്രകടനം നടത്തുന്ന മനുഷ്യൻ, മഗ്‌രിബിന് അദാ ഖളാ ആക്കി പ്രകടനം നടത്തുന്ന മനുഷ്യൻ, ഇശായ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും അല്ലാഹുമായും വളരെ 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 അകന്നുപോയി. അതുകൊണ്ടാണല്ലോ അവൻ വന്ന അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അവന് സലാം മടക്കേണ്ടതില്ല, അവന് സലാം പറയേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, അവന്റെ സ്വന്തം മകളുടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പോലും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം നടപ്പാക്കുന്ന ഖാളിയും അതേപോലുള്ള നിയമവ്യവസ്ഥകളുമുള്ള നാട്ടിലാണെങ്കിൽ സ്വന്തം മകളെ അങ്കഹത്തുക ബിന്ദി എന്ന് പറയാനുള്ള അധികാരം പോലും നിസ്കരിക്കാത്തവനില്ല. കാരണം അവൻ അല്ലാഹുവുമായി അകന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അകന്നുപോയി. അതുകൊണ്ട് പറയട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരു സമയത്തും ഒരു നിസ്കാരവും ഞാൻ ഖളാക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കണേ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഒരു നിസ്കാരം മാത്രം പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. മനുഷ്യന് സമാധാനത്തിനാവശ്യമുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യുക്തിവാദിക്ക് എന്ത് ആശയമാണ് സമാധാനത്തിന് പറയാനുള്ളത്? ഇൻഷാല്ലാ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെച്ചു. ഇനിയോ നിങ്ങൾ നോക്കൂ, അയൽവാസികൾ തമ്മിൽ പിണങ്ങാതെ സഹകരിച്ചു നീങ്ങാൻ എത്രത്തോളം അവിടുന്ന് പഠിപ്പിച്ചു എന്ന് നിങ്ങൾക്കറിയില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അയൽവാസികളുടെ കടപ്പാടുകൾ എന്നോട് വിവരിച്ചപ്പോ എനിക്ക് തോന്നിപ്പോയി, മരണപ്പെട്ടാൽ അയൽവാസികൾക്ക് സ്വത്തവകാശം കൊടുക്കണം എന്ന് ഇപ്പോൾ പറയുമെന്നെനിക്ക് തോന്നിപ്പോയി. അത്രത്തോളം അയൽവാസികളുമായി കടപ്പാടുണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ ഈ ഉയർന്നു നിൽക്കുന്ന പറമ്പുകൾ, വളപ്പുകൾ ഉണ്ട്. ഇവിടെ എന്താ പറയാ, വളപ്പുന്നോ പറമ്പുന്നോ തൊടിയുന്നോ എന്താ പറയാ? എന്ത് വളപ്പുന്നും പറമ്പും തൊടിയെന്നൊക്കെ പറയും, ഒക്കെ പറയും. അതെ, ഈ ഉയർന്നു നിൽക്കുന്ന പറമ്പുകൾ തൊടികൾ, അത് മണ്ണിന്റെ മതിലായിരിക്കും പഴയ കാലത്ത്. ഇപ്പോഴാണ് കുറെ ഒക്കെ കല്ലുകൊണ്ടൊക്കെ കെട്ടാൻ തുടങ്ങി. മണ്ണിന്റെ മതിൽ, ആ മണ്ണിന്റെ മതിൽ നേർക്ക് നേരെ നിൽക്കൂല. അത് നിൽക്കണമെങ്കിൽ കുറച്ച് ചെരിച്ചിട്ട് വേണം. അടിയിലെ ഭാഗം കുറച്ച് ചെരിഞ്ഞിട്ടുണ്ടാവും, ഇങ്ങേ ഭാഗം കുറഞ്ഞിങ്ങോട്ട് ചാഞ്ഞിട്ടുണ്ടാവും ഉള്ളോട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർവേമാര് വന്നിട്ട് ഇങ്ങനെ ടാപ്പ് വെച്ച് അളക്കുമ്പോൾ കുറച്ചിങ്ങനെ നീട്ടി അളക്കും, കാരണം അതിൻ്റെ അടിയിലെ ഭാഗം കൂടി അളവിൽ വരാൻ വേണ്ടി. തൊട്ടടുത്ത വീട്ടുകാരന് ഒരു കാറ് കൊണ്ടുപോകണം, പക്ഷേ കൊണ്ടുപോകണമെങ്കിൽ ഇയാളുടെ ഈ മതില്, മണ്ണിൻ്റെ മതില്, അതിൻ്റെ അടിഭാഗം കുറച്ചിങ്ങനെ വികാസ് കൊണ്ടോ പടന്നു കൊണ്ടോ കൈക്കോട്ട് കൊണ്ടോ ഒന്ന് ചെത്തിക്കുറക്കണം. എന്നാലേ കാറങ്ങ് കടന്നു പോകും, അല്ലെങ്കിൽ കാറിന് പരുക്ക് പറ്റും, അല്ലെ പെയിന്റ് ഇളകിപ്പോവും. അപ്പം അടുത്ത പുറക്കാരനൊരു കാറ് വാങ്ങണമെന്നുണ്ട്. ഇനി ഈ തൊട്ട വീട്ടുകാരൻ ഒന്ന് സഹകരിച്ചു തരണം. അയാളോട് പോയി ചോദിച്ചു, അല്ല ഞാൻ ഒന്നാ സ്ഥലം അല്പം തിരക്കിയിട്ട് അതിലൊരു കാറ് കൊണ്ടുപോകാനുള്ള ചെറിയ സൗകര്യം ചെയ്യോ? പിന്നെ മറുപടി, അങ്ങനെ കാറ് കൊണ്ടുവേണ്ട, സൈക്കിളുമ്പോൾ പോയാൽ മതി. ഈ രൂപത്തിലുള്ള ചില അയൽവാസികളുണ്ട്. ഖബറിൽ അവർക്ക് തന്നെ അല്ലേ ഏറ്റവും വലിയ കുടുക്കുണ്ടാകുക? തൊട്ടടുത്ത പുറക്കാരനെ കുടുക്കിയവരല്ലേ അവൻ? സുബ്ഹാനല്ലാഹ്, വിശാലമായ മനസ്സ് വേണം. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാ വിസ്തറാ ബിഖതലാ
വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അവകാശം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും എല്ലാം വിശാലമായ മനസ്സുള്ള മനുഷ്യന് അല്ലാഹു കാരുണ്യം നൽകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അയൽവാസിയോടുള്ള ബന്ധം, ആ ബന്ധം ശരിക്കും നിലനിർത്തണം. വലിയവരോടൊരിക്കലും അവഗണന ഉണ്ടാകരുത്. ചെറുപ്പക്കാർക്ക് ഒരിക്കലും ചെറിയ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, വയസ്സന്മാരെ അവഗണിക്കാൻ പാടില്ല. അതേപോലെ കുട്ടികളോട് കാരുണ്യമില്ലാത്ത വലിയവനാകാൻ പാടില്ല. മല്ലം യഅരിഫ് സറഫ കബീരിന വലം യർഹം സഗീറന ഫലൈസ മിന്ന. ഇതിനെതിരെ നീങ്ങിയാൽ അവൻ എന്റെ സിദ്ധാന്തക്കാരനല്ല, അവൻ നമ്മളിൽ പെട്ടവനല്ല. ഒരു രാഷ്ട്രത്തിലും കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റ് മതക്കാരുമൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കുകയാണ്. എല്ലാവരും ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. സുബ്ഹാനല്ലാഹ്, പരസ്പരം കരാറിലും പരസ്പരം സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമായി ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ, അവരുമായി വല്ലവനും കുഴപ്പം കൂടാൻ പോയാൽ, വർഗീയവാദിയായാൽ നാട്ടിലെ സമാധാനം തകരൂലേ, രാഷ്ട്രത്തിലെ സമാധാനം തകരൂലേ. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം പറയാനുണ്ട്. മൻ ളലമ മുആഹിദൻ അവിന്തഖസഹു ഔകല്ലഫഹു മാലാ യുതീബി മാലം യഖ്ദിർ അലൈഹി ഔ ബിമാ ലം യുതീഖുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, വല്ലവനും അങ്ങനെ സൗഹാർദ്ദത്തിലും കരാറിലും ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ആക്രമിച്ചാൽ, ഔ അവിന്തഖസഹു, അല്ലെങ്കിൽ ആക്രമിക്കണമെന്നില്ല, ശാരീരികമായി പരുക്ക് പൽപ്പിക്കണമെന്നില്ല, അവനെ ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ, ഒരു മുസ്ലിം സഹോദരനെ ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ, അവന് സാധിക്കുന്നതിനപ്പുറം അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മുസ്ലിം സഹോദരന്റെ വല്ല വസ്തുവും അവന്റെ മനസ്സംതൃപ്തിയില്ലാത്ത വിധം പിടിച്ചെടുത്താൽ, നബി തങ്ങൾ പറയാണ്, ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ പിടിച്ചെടുത്ത, ആ ആക്രമിച്ച, ആ മുസ്ലിമിനെ ഇൻസൾട്ടാക്കിയ, അവന് കഴിയാത്തത് നിർബന്ധിച്ച ആ മുസ്ലിം സഹോദരനെതിരെ നേതാവായ ഞാൻ സംസാരിക്കുന്നവനായിരിക്കും, ഞാൻ അവന്റെ പക്ഷം നിൽക്കൂല. ഒരു രാഷ്ട്രത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ എല്ലാ സമുദായങ്ങളും സന്തോഷത്തിലും സൗഹൃദത്തിലും നീങ്ങണം. ആ സമാധാനത്തിനാവശ്യമായ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇനിയും എത്രയുണ്ട് പറയാൻ. ഒരു വർഗീയവാദിയാകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുന്നില്ല, ഒരു അക്രമകാരിയാകാൻ അനുവദിക്കുന്നില്ല. അതേ കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ സുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ശഹീദാ. നിങ്ങൾ മിതത്വം പാലിക്കുന്ന സമുദായം, ഒരിക്കലും നിങ്ങൾ തീവ്രവാദികളാകാൻ പാടില്ല, ഭീകരവാദികളാകാൻ പാടില്ല. സ്വർഗം ലഭിക്കണോ, തിൽക്കദ്ദാറുൽ ആഖിറത്തുന ജഅലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ. നാശമുണ്ടാക്കുന്ന ഭീകരവാദികൾക്കോ അതേപോലെ തന്നെ, ഞാൻ വലിയവനാകണം അലിയവനാകണമെന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നവർക്കോ, നാട്ടിലെ നാശം വിതക്കുന്നവർക്കോ, അരാജകത്വം സൃഷ്ടിക്കുന്നവർക്കോ സ്വർഗമില്ല. ഒരു രാജ്യത്തും അരാജകത്വം ഉണ്ടാകാൻ പാടില്ല.
സുബ്ഹാനല്ലാഹ്. ഏത് വിഷയത്തിലാണ് അവിടുത്തെ നിർദ്ദേശമില്ലാത്തത്? നബിയുനൽ ആമീറുൻ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു ലാ നഅബീബ്. എല്ലാവരും ചൊല്ലിക്കൊരു സലാത്ത്, മൗലായ സല്ലി വസല്ലിം ദായിം من أبدا على حبيبك خير الخلق كلهم. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യെസ് പറഞ്ഞത് എന്തൊക്കെയുണ്ടോ, നാം അതെ ചെയ്തോടൂ എന്ന് പറഞ്ഞ എന്തൊക്കെയുണ്ടോ, അതെല്ലാം മനുഷ്യ സമൂഹത്തിനും മറ്റ് ജീവികൾക്കും ഗുണകരമാണ്. അവിടുന്ന് നോ പറഞ്ഞ ഏത് വിഷയമുണ്ടോ, ലാ പാടില്ല എന്ന് പറഞ്ഞ ഏത് കാര്യമുണ്ടോ, അത് എല്ലാ സൃഷ്ടികൾക്കും ദോഷകരമാണ്. നിങ്ങൾ നോക്കൂ, മദ്യപിക്കരുതെന്ന് അവിടുന്ന് പറഞ്ഞു. മദ്യപിച്ചവന്റെ സ്ഥിതി ഞാൻ പറയണോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ചെറുപ്പകാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് പഠിക്കുന്ന കാലമാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് വലിയ ബഹളം കേൾക്കുന്നു. ആ ബഹളം കേട്ട് ചിലപ്പോൾ ഓടിപ്പോകുന്നു. ഒരൽപ്പം അകലെ ഒരു 100-200 മീറ്റർ അകലെ ഒരു ചെറ്റക്കുടിയുണ്ട്. ആ ചെറ്റപ്പുരയിലെ സ്ത്രീകളും കുട്ടികളുമാണ് നിലവിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്? വൈകുന്നേരം വരെ കാളപൂട്ടുന്ന ജോലിയെടുക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ വൈകുന്നേരം കിട്ടുന്ന സംഖ്യ കൊണ്ട് പോയിട്ട് കള്ളു കുടിച്ച് പൂസായി അതാ ലഹരിയിൽ വന്ന് സ്വന്തം ഭാര്യയെ തല്ലുകയാണ്, ചവിട്ടുകയാണ്, സ്വന്തം മക്കളെ ഇടിക്കുകയാണ്, അവിടെയുള്ള പല പാത്രങ്ങളും എറിഞ്ഞൊടിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യം പറയുകയാണ്. എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. അവിടെയല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കളെ സമാധാനം അതേ ഗൃഹനാഥൻ തന്നെ ഇല്ലാതെയാക്കി. സ്വന്തം ഭാര്യയുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴുമുണ്ടല്ലോ, ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ഒരു പാവപ്പെട്ട സ്ത്രീ വിളിച്ചു, എന്നിട്ട് പറയുന്നു ഭർത്താവ് മദ്യപിക്കുന്നു, ഉസ്താദേ സമാധാനമില്ല, വീട്ടിൽ വന്ന് എന്നെ തല്ലുന്നു, എന്റെ കുട്ടികളെ തല്ലുന്നു എന്നീ പാവപ്പെട്ട പെണ്ണ് കരയുകയാണ്. ഞാൻ പറയട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള എല്ലാ ദുഷ്ചൈതികളിൽ നിന്നും മനുഷ്യനെ കരകയറ്റാനല്ലേ പ്രവർത്തിച്ചത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു رِجْسٌ مِّنْ عَمَلِ الشَّيْطَانِ. പിശാചിന്റെ കച്ചറയാണ്, പിശാചിന്റെ മ്ലേച്ഛ വസ്തുവാണ്, നജസാണ് ലഹരി പാനീയങ്ങൾ എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, നബി തങ്ങള് മൂത്രം കുടിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്, അതേ ഛർദിച്ചത് കുടിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്, അതുപോലെ ചലം കുടിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. അതെല്ലാം നജസാണ്, അതിനേക്കാൾ ഗൗരവമുള്ള നജസാണ് ലഹരി പാനീയം. കള്ളെന്നോ ചാരായമെന്നോ ബാറെന്നോ ബീറെന്നോ വിസ്കിയെന്നോ ബ്രാൻഡിയെന്നോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും അത് 1 നമ്പർ നജസാണ്. ഒരു പക്ഷേ അല്പം ചലം തെറിച്ച കുപ്പായവും ഇട്ട് നിസ്കരിക്കാൻ പറ്റിയേക്കാം. അതേ പ്ലെയിനിൽ വെച്ച് ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചവര് വെള്ളമെടുത്ത് കഴുകാൻ കഴിഞ്ഞില്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് അവന് നിസ്കരിക്കാം. അതിന്റെ നിബന്ധന പാലിക്കണമെന്ന് മാത്രം. എന്നാൽ ഒരുറ്റി വിസ്കിയോ ബ്രാൻഡിയോ ലഹരി പാനീയമോ ഒരുറ്റി കുപ്പായത്തിൽ തെറിച്ചു പോയാൽ വെള്ളം കൊണ്ട് കഴുകി മണവും രുചിയും നിറവും നീക്കിയാലല്ലാതെ നിസ്കാരം പറ്റാത്ത വിധം കടുത്ത നജസാണല്ലോ ലഹരി പാനീയം. ഇതൊരു മുസ്ലിമിന് എങ്ങനെ കുടിക്കാൻ കഴിയുന്നു? ഈ ലഹരിയിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താനല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം.
ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞ വിഷയം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ചെറിയ രണ്ട് മക്കൾ അതാ മിനിഞ്ഞാ നീടിക്ക് മരണപ്പെട്ടു പോയി. എവിടെ? ഞാൻ ഓതിപ്പടിച്ച പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയുടെ പരിസരത്താണ്. ആ രണ്ട് മക്കൾക്കും അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ, ഇന്നലെ ഞാൻ ആ രണ്ട് വീട്ടിൽ പോയി, ഇന്ന് രാവിലെ ഞാൻ വേറെ രണ്ട് വീട്ടിൽ പോയി. രണ്ട് ചെറിയ മക്കൾ, 17-18 വയസ്സുള്ള മക്കൾ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ആ ചെറിയ മക്കൾ മരിച്ചുപോയി, വലിയ വിഷമം തന്നെ. ഇനി ഞാൻ പറയട്ടെ, കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റാഫുകൾ പ്രളയത്തിൽ മരിച്ചുപോയി. പിന്നീട് അതാ സിറാജുൽ ഹുദ ദേവ കോളേജിൽ പഠിക്കുന്ന രണ്ട് മക്കൾ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ഇതുപോലെ നമുക്കെല്ലാം പല മുസീബത്തുകളും പലപ്പോഴും ജീവിതത്തിൽ വന്നില്ലേ? ചിലർക്ക് രോഗം വന്നില്ലേ? ചില രോഗത്തിൽ കിടക്കുന്നില്ലേ? ചിലപ്പോൾ ചെറിയ കുട്ടികൾ രോഗത്തിലാകുന്നില്ലേ? ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുക്തിവാദി അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അവനോട് നമ്മുടെ ചോദ്യമാണ്, നീ പടച്ചവനില്ല എന്ന് വാദിച്ചതിനാൽ കുട്ടിയുടെ രോഗം മാറുമോ? എന്നാൽ പരിഹാരമായിരുന്നു. അല്ല, നീ പടച്ചവനില്ലെന്ന് വാദിച്ചതിനാൽ ഇനി ആക്സിഡന്റ് രക്ഷപ്പെടുമോ? പടച്ചവനില്ലെന്ന് വാദിച്ചതിനാൽ ഇടിവെട്ടി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുമോ? പടച്ചവനില്ലെന്ന് വാദിച്ചതിനാൽ നിനക്ക് എന്ത് കാര്യം ലഭിക്കും ഇവിടെ? എന്ത് സമാധാനം ലഭിക്കും ഇവിടെ? അതേ സമയത്ത് അല്ലാഹു തആല ഇറക്കിയ ഖുർആൻ ദാമത്തിൽ ദൈനാ ഫാഖത് കുല്ല മുഅ്ജീസത്തി ീനായിത് ജാതി വലം തീയാമത്ത് നാള് വരെ സർവേതിരാളികളെയും വെല്ലുവിളിച്ച് നെഞ്ഞൂക്കോടെ നിൽക്കുന്ന ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ ഏത് രോഗമുള്ളവനെയും ഏത് മക്കൾക്ക് രോഗമുള്ള ബാപ്പയെയും ഉമ്മയെയും ഏത് പ്രയാസമുള്ളവനെയും സമാധാനത്തിൽ ജീവിപ്പിക്കുന്നു. അതല്ലേ സൂറത്തുൽ ഹദീദ്? മറിച്ചു നോക്കൂ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തസൗ അലാ മാ ഫാതകും വലാ തഫ്രഹു ബിമാ ആതാകും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പഠിപ്പിച്ചത്? നിങ്ങൾക്ക് ഏത് സംഭവം സംഭവിച്ചാലും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ, മറ്റൊരാളുടെ ശരീരത്തിലാകട്ടെ, ഭൂമിയിലാകട്ടെ, വലിയ കോടീശ്വരനായ അതിന്റെ മുഴുവൻ ബിസിനസ്സും കത്തിപ്പോയി, അല്ലെങ്കിൽ വലിയ ആരോഗ്യമുള്ള നീ പെട്ടെന്ന് രോഗിയായി, അതാ ഡയാലിസ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ക്യാൻസർ രോഗമായി നീ വേറെ ചികിത്സ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നിന്റെ ചെറിയ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി വലിയ രോഗത്തിൽപ്പെട്ട് പിടയുന്നു, എന്ത് സംഭവിച്ചാലും മാസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഹാ. അത് ഇവിടെ നടപ്പാക്കുന്ന ലോകസെട്ടാവായ അള്ളാഹു പറയാണ്, അത് നമ്മൾ നടപ്പാക്കുന്നതിന് മുമ്പ് നേരത്തെ റിക്കാർഡാക്കി വെച്ച കാര്യം നടക്കുകയാണ്. പുതിയതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, എല്ലാം റിക്കാർഡാക്കപ്പെട്ട കാര്യം നടക്കുകയാണ്. അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. ഇതെന്തിനാ നിങ്ങളെ പഠിപ്പിച്ചത്? എല്ലാം നേരത്തെ റിക്കാർഡാക്കിയ കാര്യം നടക്കുകയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും, ആരോഗ്യമാകട്ടെ, പണമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാകട്ടെ, നിങ്ങൾക്ക് ഏത് കാര്യം ഇവിടെ നഷ്ടപ്പെട്ടാലും അതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.
കാരണം ഇതൊക്കെ ലോക സൃഷ്ടാവായ പടച്ചവൻ നേരത്തെ തന്നെ റിക്കാർഡാക്കിയ കാര്യം നടക്കുകയാണ്. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അവന്റെ ഭരണത്തിൽ അവന്റെ ഭൂമിയിൽ അവന്റെ ഭരണം നടത്തും, അവന്റെ ഇഷ്ടം പോലെ നടത്തുന്നു, അവിടെ നീ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഏതുപോലെ നിനക്കറിയില്ലേ, നിന്റെ ഒരു 10 സെന്റ് സ്ഥലം, ആ 10 സെന്റ് സ്ഥലത്ത് നീ ഒരു നല്ല എയർ കണ്ടീഷൻ റൂം ഉണ്ടാക്കി, വേറൊരു റൂം നീ പള്ളിയാക്കി, വേറൊരു നീ കിണറു വെച്ചു, വേറെ ഒരു സ്ഥലത്ത് നീ കക്കൂസിന്റെ ടാങ്കി വീഴ്ച്ചു. ഈ കക്കൂസിന്റെ ടാങ്കിയായി കുഴിക്കപ്പെട്ട ഭൂമി ടെൻഷൻ അടിക്കണ്ട, അത് ഉടമസ്ഥന്റെ തീരുമാന പ്രകാരം അദ്ദേഹം ചെയ്ത പണിയാണ്, അത് ഉടമസ്ഥന്റെ സ്വാതന്ത്ര്യമാണ്. അതിന് ഈ ടാങ്കിയാക്കിയ സ്ഥലം എന്തേ എന്നെ പള്ളിയാക്കാത്തത് എന്ന് ചോദിക്കണ്ട, അത് ഈ ഉടമസ്ഥന്റെ ഇഷ്ടപ്രകാരം ചെയ്യാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്ന ഉടമസ്ഥൻ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പ്രയാസം തന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഓഫറുണ്ട്. ഓഫറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിനുള്ളതാണ്, അവന്റെ ഇഷ്ടം പോലെ ചെയ്യാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, അള്ളാഹ് വെറുതെ ആക്കൂല, അതിനെല്ലാം നമുക്ക് പ്രതിഫലം തരും. ഈ കുട്ടിക്കും വലിയ സ്ഥാനം ലഭിക്കും, ബാപ്പാക്കും കിട്ടും, ഉമ്മാക്കും കിട്ടും, എല്ലാവർക്കും ഒരുപാട് ഗുണം കിട്ടും. ഈ ചെറിയ രോഗം, ഈ ഒരു ചെറിയ കാലം ഈ രോഗം സഹിക്കുന്നതിനാൽ ഒരുപാട് കിട്ടും, ധാരാളം കിട്ടുമെങ്കിൽ ഏത് പ്രയാസവും നേരിടാൻ മനുഷ്യൻ തയ്യാറാവുക ബുദ്ധിയല്ലേ. അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ്, UAE ചെന്ന് നോക്കുമ്പോ 45 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് കഠിനമായ ചൂടിൽ തൊഴിലെടുക്കാനൊരു തൊഴിലാളി, വല്ലാത്ത ചൂടുണ്ട്, അയാൾ തൊഴിലെടുക്കുകയാണ് തൊഴിലാളി. എന്താ കാരണം? ഈ പ്രയാസം തന്നെ നേരിടുന്നു, വൈകുന്നേരം പൈസ കിട്ടും വേണ്ടിട്ടാ. ആ ശരി, അങ്ങനെ ഓഫർ ഉണ്ടെങ്കിൽ പ്രയാസം നേരിടാൻ തയ്യാറാവൂലേ. നിങ്ങൾ നോക്ക്, ഇവിടെ ഞാൻ വന്നപ്പോൾ കുറേ കൊല്ലമായി മക്കളില്ല, അവിടെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറായ മക്കളെ കൊടുക്കട്ടെ. ഈ അടുത്ത് 65 കിലോ അല്ല 65,000 ഉറുപ്പികയോളം വിലയുള്ള ഒരു പോത്തിന് കൊണ്ടെത്തുന്നു, നിങ്ങളെ പാലക്കാട് ജില്ലയിൽ തന്നെ കോട്ടോപ്പാടത്തുള്ള ഒരാള്. അദ്ദേഹത്തിന് 14 കൊല്ലമായിട്ട് മറ്റോ മക്കളില്ലായിരുന്നു, സിറാജുലിലേക്ക് നേർച്ചയാക്കിയിട്ട് കുട്ടീനുണ്ടായി, കുട്ടിയുണ്ടായ വകയിൽ കൊണ്ടെത്തന്നാണ്. പിന്നീട് ഞാനവിടെ വയലുമിപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, കുട്ടിയെ എനിക്ക് മുന്നേ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അള്ളാഹുവാണ് കുട്ടികളെ കൊടുക്കുന്നവൻ, അള്ളാഹു തആല മക്കളില്ലാത്തവർക്കൊക്കെ കുട്ടികളെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓർമ്മിക്കാനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല കുട്ടിയെ കൊടുക്കാതിരിക്കുമ്പോൾ മനസ്സിന് ക്ലേശം. എന്താണ്? ഭാര്യ ഗർഭിണിയായില്ല, ഭാര്യക്കും മനസ്സിന് ക്ലേശം, ഗർഭിണിയായില്ല. ഈ ഗർഭക എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നല്ല പായസം കുടിക്കുന്ന പരിപാടിയാണ്, നല്ല പ്രയാസമാണ്. ഗർഭം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ പ്രസവോ സുബഹാന, ചിലർക്ക് ഒരു സുഖപ്രസവോ എന്ന് കേട്ടാ വിചാരിക്കും ബിരിയാണി കഴിക്കുന്ന പരിപാടിയാണ് അല്ലേ. സുഖപ്രസവം, അങ്ങനെ ഒരു സുഖമുണ്ടാവോ? പ്രസവം തന്നെ വല്ലാതെ വിഷമി വേദനിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇത് ചോദിച്ചു വാങ്ങാണ് മനുഷ്യൻ. എന്തിനാ ചോദിച്ചു വാങ്ങുന്നത്? കുട്ടീനെ കിട്ടുന്നല്ലോ, ഓഫറാ. അതൊക്കെ സഹിച്ച കുട്ടീനെ കിട്ടും, ഓഫറാ. അപ്പൊ ഇത് കിട്ടുമെന്ന് കണ്ടപ്പോ സഹിക്കുകയാണ് അല്ലേ. എന്നാൽ കോടി 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 പറഞ്ഞാൽ തീരാത്ത കോടി, എത്ര പറഞ്ഞാലും തീരാത്ത കോടി വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ സ്വർഗം കിട്ടുമെങ്കിൽ കുറച്ചു കാലം കുട്ടിക്കോ അച്ഛിക്കോ ആർക്ക് രോഗമായാൽ എന്താണ്, ആര് മരിച്ചാൽ എന്താണ്, ഏത് സ്വത്ത് നശിച്ചാൽ എന്താണ്, സ്വർഗം കിട്ടുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ മനുഷ്യന്റെ ടെൻഷൻ നീങ്ങിപ്പോയി, സമാധാനം കൈവന്നുപോയി. യുക്തിവാദിക്ക് വല്ല സമാധാനവും ഈ കുട്ടി രോഗമായ ബാപ്പക്ക് കൊടുക്കാൻ കഴിയുമോ, ഉമ്മാക്ക് കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ കണ്ടില്ലേ, ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹയുടെ കുട്ടിക്ക് സുഖമല്ല. ഭർത്താവ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിന്ന് പോയി, രാത്രി സമയം കുറെ വൈകി വന്നു. എന്നിട്ട് ചോദിച്ചു, കുട്ടി എന്തായി? ഉമ്മ പറഞ്ഞു കുട്ടി സമാധാനത്തോടെ കിടക്കുകയാണ്. വാസ്തവത്തിൽ കുട്ടി മരിച്ചു പോയിരുന്നു. മരിച്ച കുട്ടിയെ കുളിപ്പിച്ച്, നന്നായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറ്റൊരു റൂമിൽ കിടത്തിയിട്ടുണ്ട്. ആ ഭാര്യ അങ്ങനെ കിടത്തിയതിന് ശേഷം ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട് ഭർത്താവിന് വന്നാൽ കൊടുക്കാൻ വേണ്ടി. ഭർത്താവ് വന്നിട്ട് നമ്മളെ രോഗമുള്ള കുട്ടി എന്തായിരുന്നു ചോദിച്ചു. മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമാധാനത്തോടെ കിടക്കുകയാണ്, നല്ല സമാധാനമല്ലേ, മരിച്ചു കിടക്കല്ലേ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്,
അദ്ദേഹം സാധാരണ പോലെ ഭക്ഷണം ഭാര്യ കൊണ്ട് കൊടുത്തപ്പോൾ കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് സാധാരണ പോലെ ഭാര്യയും ഭർത്താവും റൂമിലേക്ക് പോയി. സാധാരണ പോലെ സന്തോഷം പങ്കിട്ടു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ബീബി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, ഭർത്താവേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. സംശയമൊന്നുമില്ല. ഒരാള് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളൊരു വസ്തു നമുക്ക് ഗിഫ്റ്റ് തന്നു, അല്ലെങ്കിൽ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി വായ്പ തന്നു. നമ്മൾ കുറെ കാലം ഉപയോഗിച്ചു, പിന്നീട് അദ്ദേഹം അത് തിരിച്ചു ചോദിച്ചു. അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കണോ വേണ്ടേ? തൽക്കാലം വായ്പങ്ങിയ സാധനം അയാളെ സാധനമാണ്, നമ്മൾ ചോദിച്ചാൽ കൊടുക്കണോ വേണ്ടേ? അത് കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വല്ല ടെൻഷനും ഉണ്ടാകാൻ പറ്റുമോ? അയാളെ സാധനമാണ്, അയാൾ തിരിച്ചു ചോദിച്ചിട്ട് കൊടുക്കുമ്പോ നമുക്ക് മനസ്സിൽ വല്ല പ്രയാസം ഉണ്ടാകാൻ പറ്റുമോ? ഏയ്, അതെങ്ങനെ? അയാളെ സാധനം അയാൾ ചോദിക്കുമ്പോൾ നല്ല സന്മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കാന്നല്ലാതെ അപ്പൊ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാകാൻ പറ്റുമോ? ഇല്ലല്ലേ. അല്ല, എന്നാ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് പടച്ചവൻ ഒരു കുട്ടീനെ തന്നിരുന്നില്ലേ? അതെ. ആ ഉടമസ്ഥൻ അത് തിരിച്ചു ചോദിച്ചിരിക്കുന്നു, ടെൻഷൻ ആകാൻ പറ്റൂലല്ലോ. മുസ്ലിം ബീബി റളിയല്ലാഹു അൻഹയുടെ മനക്കരുത്തും ക്ഷമയും അബൂ തൽഹ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ആ മുസ്ലിം ബീബി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് എങ്ങനെയാ? അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി എന്ത് മുസീബത്ത് വന്നാലും അതിന് പടച്ചവൻ പ്രതിഫലം തരുമെന്ന വിശ്വാസം. അതുകൊണ്ടല്ലേ സ്ത്രീകൾക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യൽ ക്ലാസ് എടുത്തു കൊടുത്തപ്പോൾ ഇവിടുന്ന് പറഞ്ഞില്ലേ, മൂന്ന് കുട്ടികൾ മരിച്ചു പോയാൽ ഹിജാമം മിനന്നാർ ഔ സിത്രം മിനന്നാർ. മൂന്ന് കുട്ടി മരിച്ചു പോയ ഉമ്മക്ക് നരകത്തിൽ നിന്ന് അതാ മറയിടുന്നതാണ്, നരകത്തിൽ നിന്ന് കാവലാണ്. ഒരു സ്ത്രീ ചോദിച്ചു, നബിയെ രണ്ട് കുട്ടികൾ മരിച്ചാലോ? ഉടനെ തന്നെ പറഞ്ഞു, രണ്ട് കുട്ടികൾ മരിച്ചാലും അങ്ങനെ തന്നെ നരകത്തിൽ നിന്ന് കാവലാണ്. അപ്പോഴല്ലേ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ചോദ്യം, ഒരു കുട്ടി മരിച്ചാലോ? നബി തങ്ങൾ പറഞ്ഞു, ഒരു കുട്ടി മരിച്ചാലും യാ മുവഫഖ, നീ വല്ലാത്ത തൗഫീഖുള്ള പെണ്ണാണ് ആയിഷ, നീ അതെന്നെ കൊണ്ട് ഒരു കുട്ടി മരിച്ചാലും നരകത്തിൽ കാവലാണെന്നത് എന്നെ കൊണ്ട് പറയിപ്പിച്ച് വാങ്ങിയല്ലോ എന്ന അർത്ഥത്തിലാണ് ഞാൻ മുവഫഖാന്ന് വിളിച്ചു പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇത് പഠിച്ച ഒരു പെണ്ണിന് സ്വന്തം കുട്ടി മരിച്ചാൽ ആ പെണ്ണ് നിലത്ത് വീണുരുളൂല, സുബ്ഹാനല്ലാഹ് നെഞ്ഞ് ബേണ്ടാക്കിയിട്ട് അടിക്കൂല, സ്വന്തം തലയിലെ മുടി പറിച്ച് കീറൂല, സ്വന്തം കുപ്പായം പറിച്ച് കീറി അത്തഹസിച്ച് നിലവിളിച്ച് ഓടൂല. എനിക്ക് ഈ മുസീബത്തിന് അള്ളാഹു പ്രതിഫലം തരുമെന്ന് ഉറപ്പിച്ച പെണ്ണ് അവൾ ക്ഷമയോടെ നിൽക്കുന്നു. മരിച്ച വീട്ടില് സമാധാനമായി. ഈ ആശയം പഠിപ്പിച്ചുകൊണ്ടല്ലേ സമാധാനം സ്ഥാപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എല്ലാ സ്ഥലത്തും എല്ലാവർക്കും സമാധാനം. ലിക്കൈലാത്ത സൗഅലാമാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. വലാ തഫ്രഹു ബിമാ ആതാകും, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അഹങ്കരിക്കാൻ പാടില്ല. പടച്ചവന്റെ തീരുമാനപ്രകാരം നടക്കുകയാണ്. ഈ ശരിയായ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മത്സരിച്ച് ജയിച്ചാൽ, ഒരു മണ്ഡലത്തിൽ MLA ആയി ജയിച്ചാൽ, ഇനി ലോകസഭാ മണ്ഡലത്തിൽ ജയിച്ചാൽ, സുബ്ഹാനല്ലാഹ് ജയിച്ച അന്ന് തന്നെ ചിലപ്പോൾ പ്രതിപക്ഷത്തുള്ള അപ്പുറത്തുള്ള മനുഷ്യന്റെ വീട്ടിന് കല്ലെറിയുന്ന അക്രമികളില്ലേ, ചീത്ത വിളിക്കുന്നവരില്ലേ, ബോംബെറിയുന്നവരില്ലേ, റോട്ടിന്റെ മേലെ പ്രസവ വേദന കിട്ടിപ്പോകുന്ന പെൺകുട്ടിയുടെ ആ വിഷമം നോക്കാതെ റോഡ് തടഞ്ഞു വെച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നവരില്ലേ, ഇതിന്റെ എല്ലാം കാരണം അഹങ്കാരമല്ലേ? പടച്ചവൻ തന്നതാണ് എനിക്കിത് എന്ന വിശ്വാസത്തിൽ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നീങ്ങുന്നവനാണെങ്കിൽ അവനെ കൊണ്ടൊരാൾക്കും ശല്യമില്ല കേട്ടോ. സമാധാനമല്ലാതെ മറ്റൊന്ന് നേടാനില്ല. എല്ലാവർക്കും സമാധാനം, അതാണ് ഇസ്ലാം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. നേരെ മറിച്ച് യുക്തിവാദിക്ക് ഇവിടെ ആർക്കും ഒരു സമാധാനവും കൊടുക്കാൻ കഴിയില്ല. അവനിങ്ങനെ അഹങ്കാരം പറയും, അള്ളാന്റെ വെള്ളവും കുടിച്ചിട്ട് അല്ലില്ല എന്ന് പറയും.
അള്ളാഹിന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട് അല്ലല്ല എന്ന് പറയും. എന്നാൽ അവൻ അത്ര വലിയ അധികാരമുള്ളവനാണെങ്കിൽ ചോദിക്കട്ടെ, അവന്റെ കാര്യം പോകട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാ വീറ്റോ ചെയ്യാൻ കഴിയോ? അല്ല, ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉരവേദന വന്നാ സ്റ്റേ ചെയ്യാൻ കഴിയോ? അധികാരം അള്ളാഹുവിനല്ലാതെ ആർക്കാണ് ഇവിടെ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അള്ളാഹുവിന് മാത്രം. ആ അല്ലാഹു തആല ഭൂമിലോകത്ത് സമാധാനപരമായ ജീവിതം നയിക്കാൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവികൾക്കും സാധിക്കണം. അതിനാവശ്യമായ സർവ വ്യവസ്ഥകളും നിയമങ്ങളും ആശയങ്ങളും ആദർശങ്ങളും പഠിപ്പിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ ജനിച്ചതിൽ ഒരാൾക്ക് സന്തോഷമില്ലെങ്കിൽ അവന്റെ പേരാണ് ഇബിലീസ്. അല്ലേ, അതല്ലേ, ഇബിലീസ് മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ ജനിച്ചപ്പോൾ കരഞ്ഞു. ലിമീലാദിഹി ഖദ്റൻ ഇബിലീസ് റന്നതൻ فسحقا له ماذا يفيد رنينه ابليسن എന്താ വേണ്ടത്? ഇബ്ലീസിന് വേണ്ടത് ഇന്നമ യുരീദു ശൈത്താനു യുഖിയ ബൈനകും അദാവത വൽ ബഗ്വാ. ശൈത്താന് പിശാചിന് വേണ്ടത് തമ്മിലടിയാണ്, വർഗീയതയാണ്, പരസ്പരം സംഘട്ടനമാണ്, കുടുംബ ബന്ധം മുറിക്കലാണ്, അയൽവാസികൾ തമ്മിൽ ശല്യം ചെയ്യലാണ്, സുബ്ഹാനല്ലാഹ് ജേഷ്ഠനും അനുജനും തമ്മിൽ തല്ലലാണ്, ഭർത്താവും ഭാര്യയും തമ്മിൽ ശണ്ട കൂടലാണ്, സുബ്ഹാനല്ലാഹ് ഓരോ മതക്കാരും തമ്മിൽ വർഗീയതയുടെ പേരിൽ തമ്മിലടിക്കലാണ്. ശൈത്താനിന് അതാണ് ആവശ്യം. കാരണം പിന്നെ ശൈത്താനലക്കും അതുവൻ, ശൈത്താൻ മനുഷ്യ ശത്രുവാണ്. ആ ശൈത്താൻ നബി തങ്ങൾ ജനിച്ചപ്പോൾ കരഞ്ഞു, മറ്റുള്ള എല്ലാ സൃഷ്ടികളും സന്തോഷിച്ചു. കാരണം ലോകത്തെ ഏറ്റവും നല്ല സമാധാനത്തിന്റെ ആശയം പഠിപ്പിച്ച നേതാവിന്റെ ജന്മം കൊണ്ട് റബിയുല്ലൽ അനുഗ്രഹീതമായി. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി ജാഅത്തിലി മൗലിദി ശരീഫി മസായിറോ വഖവാരിഖുൽ ആദാത്തി ലൈലത മൗലിദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദ് മുഞ്ചിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇതൊരു സലാത്തിന്റെ വാർഷിക മജ്ലിസാണല്ലോ. സുഹൃത്തുക്കളെ, ചുരുങ്ങിയതൊരു ദിവസം 100 സലാത്തെങ്കിലും ജീവിതത്തിൽ ദിനേന ചൊല്ലാൻ നോക്കണം. 100 സലാത്ത് ചൊല്ലാൻ 10 മിനിറ്റ് വേണ്ട. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് നൂറ് പ്രാവശ്യം ചൊല്ലാൻ 10 മിനിറ്റ് വേണ്ട. നമ്മൾക്കൊന്ന് പ്രതിജ്ഞ എടുത്തുകൂടെ ഈ റബീഉൽ അവ്വലിൽ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസല്ലേ. ഞാൻ ഏത് ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ചൊല്ലുമെന്ന് മനസ്സിൽ ഉറപ്പിക്കണം, പ്രതിജ്ഞയെടുക്കണം, നടപ്പാക്കണമെന്ന്. എന്റെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാണ് പെണ്ണിനോടും വസീയത്ത് ചെയ്യട്ടെ. ഒരു ചെറിയ സംഭവം ബറക്കത്തിന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നൊരു സാധാരണ മനുഷ്യനല്ലല്ലോ. അവിടുത്തേക്ക് അള്ളാഹു കൊടുത്ത അധികാരം പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. സുഹൃത്തുക്കളെ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരാൾ, ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഒരൊട്ടകപ്പുറത്ത് വരുന്നു. വന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പള്ളിയുടെ സമീപത്ത് ഒട്ടകത്തെ അവിടെ മുട്ടുകുത്തുന്നു. നേരെ വന്നിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന് സലാം പറഞ്ഞവിടെ ഇരിക്കുന്നു. അപ്പോൾ മറ്റുള്ള ചിലര് പറയുന്നു, നബിയെ, അദ്ദേഹം കൊണ്ടുവന്ന ഒട്ടകം കട്ടെടുത്ത കളവാണ്, കളവ് മുതലാണ്. നബി തങ്ങൾ ചോദിച്ചു, വല്ല തെളിവുമുണ്ടോ?
അവര് പറഞ്ഞു ഉണ്ട്. ഉടനെ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അലിയേ തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പാക്കണം, കളവ് നടത്താൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കണം, തെളിവുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ എന്റെ സമീപത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. അറാബി തലയും താഴ്ത്തി അവിടെ ഇരുന്നു. നബി തങ്ങൾ പറഞ്ഞു, എഴുന്നേൽക്കൂ, പോയിട്ട് നീ തെളിവുണ്ടെങ്കിൽ കാണിക്കൂ. ഇവര് പറയുന്നുണ്ടല്ലോ പലരും നീ കട്ടതാണെന്ന്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോ ബേക്കിൽ നിന്ന് ഒട്ടകം സംസാരിക്കുകയാണ്, നബിയേ അദ്ദേഹം എന്നെ കട്ടിട്ടില്ല, ഞാൻ എനിക്ക് അദ്ദേഹമല്ലാതെ വേറെ ഒരു മുതലാളിയില്ല. ഒട്ടകം സംസാരിക്കുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, അറാബിയോട് നിങ്ങൾ എന്താ പറന്താ ചെയ്തത്, ഇങ്ങനെ ഒട്ടകം സംസാരിക്കാൻ മാത്രം എന്താ കാരണമുണ്ടായത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, അല്ലാഹും ഞാൻ ഖുൽതു അല്ലാഹുമ്മ ഇന്നക ലസ്തബി റബ്ബിൻ ഇസ്തഹദസനാ, ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, അല്ലാ എന്റെ റബ്ബേ, നീ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ദൈവമല്ല, ഞങ്ങളെ കൈകൊണ്ടുണ്ടാക്കുന്ന ദൈവമല്ല നീ. ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ പേരിൽ നിന്നെ ആരും സഹായിക്കാനുണ്ടായിട്ടുമില്ല. വലാമാക്ക റബ്ബുൻ, നിന്റെ കൂടെ വേറെ ഒരു റബ്ബില്ല. അങ്ങനെ ആണെങ്കിൽ നീയാണോ റബ്ബെന്ന് ഞങ്ങൾക്ക് സംശയിക്കാൻ അവകാശം. പക്ഷെ അങ്ങനെ ഇല്ലല്ലോ, നീ മാത്രമല്ലേ റബ്ബുള്ളൂ. അന്ത റബ്ബുനാ കമാനഖൂൽ, ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് പോലെ നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്. വഫൗഖൽ ഖായിലൂൻ, പറയുന്നവരൊക്കെ പറയുന്നതിനപ്പുറത്തും നീ തന്നെയാണ് റബ്ബ്. അസ്അലുക, എനിക്ക് നിന്നോടൊരു ചോദ്യം, ഒരു അപേക്ഷയുണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതെന്താണ്? അൻതു സല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ സലാത്ത് നിർവഹിക്കണേ, നീ നബി തങ്ങൾക്ക് ആദരവോടെ ഗുണം ചെയ്യണേ. വാന്തി ബരിയനീ ബിബറാഅതീ, ഞാൻ നിരപരാധിയാണെന്നത് നീ ഒന്ന് തെളിയിക്കണേ. അല്ലാ, ആദ്യം ചോദിച്ചത് റസൂലുള്ളാഹിക്ക് സലാത്താണ്, രണ്ടാമത് ചോദിച്ചത് അതേ സലാത്തും ചൊല്ലിയിട്ട് നിരപരാധിത്വം തെളിയിക്കാനാണ്. നബി തങ്ങൾ പറഞ്ഞു, വല്ലദീ ബഅസനി ബിൽ കറാമത്തി, അല്ലാഹു തആല ആദരവോടെ എന്നെ പറഞ്ഞയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലഖദ് റഅയ്തുൽ മലായികത്തെ യബ്തദിറൂന ഫുആഹൽ അസിഖത്തി യക്തബൂന മഖാലതക, നിന്റെ ഈ സലാത്തും സലാത്തിനോടൊപ്പമുള്ള ദുആയും അത് പെറുക്കിയെടുത്ത് രേഖപ്പെടുത്താൻ ധാരാളം മലക്കുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫാഖ്തിരി സലാത്ത് അലയ്യ, അതുകൊണ്ട് എന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചോ. ദുനിയാവിലെ പ്രശ്നങ്ങൾക്കും ആഖിറത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം സലാത്താണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ധാരാളം സലാത്ത് ചൊല്ലണം. അള്ളാഹു തആല നമുക്കതിന് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഇരുന്നോളൂ. ബക്കറ്റ് കളക്ഷന് വേണ്ടി വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. പരിപാടി ഇവിടെ അവസാനിക്കുകയല്ല, ഇതിൻ്റെ ചെലവിലേക്ക് നല്ല സംഭാവന എല്ലാവരും കൊടുക്കണം. അതുപോലെ ഇവിടെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതിന് സംഭാവന കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാവർക്കും നല്ല ഖൈറല്ലാഹു തരട്ടെ. ഇവിടെ തങ്ങൾ വരൂലേ? ബായാർത്ഥങ്ങൾ വരൂലേ? ബായാർത്ഥങ്ങൾ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏതായിരുന്നാലും നിങ്ങളൊക്കെ തങ്ങൾ വന്ന് ദുആയിൽ പങ്കെടുത്തിട്ടില്ലേ പോവുള്ളൂ. എനിക്ക് വേറൊരു സ്ഥലത്ത് എത്താനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു പിരിവ് ചോദിച്ചാൽ സമയം പോവും. ഞാൻ ചോദിച്ചു കഴിഞ്ഞു, കൊടുക്കലേ നിങ്ങൾ കൊടുത്തേച്ചാൽ മതി. എല്ലാവരും കൊടുക്കണ സംഭാവന 25,000, 20,000, 15,000, 10,000 ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവും. 10,000, 5,000 ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും നമ്മുടെ ദീനീ ഖിദ്മത്തുകളെ സഹായിക്കണം, സഹകരിക്കണം. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച വന്നവരുണ്ട്. ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിൽ എല്ലാ സന്തോഷവും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഏത് രോഗമുള്ളവർ എവിടെ നിന്ന് നേർച്ച ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ നീ ശിഫ നൽകണം. അല്ലാഹ്
ഏത് ഗർഭിണികളുണ്ടോ നീ സുഖപ്രസവം നൽകണേ അല്ലാ. ആര് മക്കളില്ലാത്തവരുണ്ടോ നീ ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ആര് വീടില്ലാത്തവരുണ്ടോ അവർക്ക് വീടും, തൊഴിലില്ലാത്തവർക്ക് തൊഴിലും, ഇണകളില്ലാത്തവർക്ക് ഇണകളെയും നൽകണേ അല്ലാ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹു, വിദേശത്തും നാട്ടിലും ബിസിനസ്സുകളിലും ജോലികളിലും ഒക്കെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്, നീ അത് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, ഞങ്ങളുടെ സ്ഥാപനത്തിന് വീടുകളിലും കടകളിലും കയറിയിറങ്ങുന്ന റസീവർമാർ വരുമ്പോൾ സിറാജുൽ ഹുദയിലേക്ക് കഴിവനുസരിച്ച് സംഭാവന കൊടുക്കുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അല്ലാഹുവെ, അവർക്കെല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും നീ ഐശ്വര്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ. അവർക്ക് ഞങ്ങൾക്കും മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹസനിയ മുതൽ, ഹസനിയയുടെ 25-ാം വാർഷികം നടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ഞങ്ങളുടെ ഭാഗത്തായിരുന്നു അതിൻ്റെ പ്രചരണം. പാറക്കടവിൽ ഞങ്ങളുടെ സ്കൂളിൽ ഇന്നലെ ഉച്ചക്ക് ഹസനിയയുടെ പ്രവർത്തകരുണ്ടായിരുന്നു, പുതാലിമ്യങ്ങളും ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കുറ്റിയാടിയിൽ വന്നപ്പോൾ കുറ്റിയാടിയിലും ഉണ്ടായിരുന്നു. അവരതിൻ്റെ പ്രചരണമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഹസനയുടെ സമ്മേളനം എല്ലാവരും വിജയിപ്പിക്കണം. ശേഷം ഇൻഷാഅള്ളാ സമ്മേളനം മർക്കസിൻ്റെ ഇത് വരുന്നുണ്ട്, അതും വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് വന്നവരും വരുന്നവരുമാണ്. സിറാജുൽ ഹുദ കാണാത്തവരൊക്കെ സിറാജുൽ ഹുദ കാണാൻ വരണമെന്ന് ക്ഷണിച്ചുകൊണ്ട് എല്ലാവരോടും, ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് ഞാനിവിടെ വന്നപ്പോൾ നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹുവെ, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മോമിനികളിൽ പെടുത്തണം. റഹ്മാനെ, ഞങ്ങൾക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് ധാരാളം പറയണം. നിന്റെ ദീനിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ധാരാളം സംസാരിക്കണം. നിന്റെ അധികാരത്തെ സംബന്ധിച്ച് വിശ്വസിച്ച് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണം. അതിനെല്ലാം ഞങ്ങൾക്ക് നീ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണം. റഹ്മാനെ, നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് തരണം. റഹ്മാനെ, ഞങ്ങളെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഉമറാക്കൾക്കും ഉലമാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം. റഹ്മാനെ, ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും മറ്റ് ജമാഅത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആണ് പെണ്ണിനും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം. റഹ്മാനെ, സാധുക്കളായ തങ്ങളുടെ പ്രസംഗ സദസ്സുകളിൽ വന്നിരുന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ എല്ലാ ഖബറിൽ നീ സന്തോഷം നൽകണം. റഹ്മാനെ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, എല്ലാവരോടും പ്രത്യേകമായി ദുആ കൊണ്ട് വസിയ്യത്തിയുന്നു. ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇവിടെ പരിപാടികൾ ഇനിയും തുടരും. തങ്ങളവറുകൾ വരും, തങ്ങളുടെ ദുആയിൽ പങ്കെടുത്തിട്ട് എല്ലാവരും പോകാവും എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് വളരെ ദൂരെ, നിങ്ങൾക്കറിയാം, കൊളത്തൂരിൽ വളരെ നേരത്തെ ഏറ്റൊരു പരിപാടിയാണ്. അവിടെ വരുന്നപ്പോൾ ഒന്ന് ഇവിടെ വന്ന് പോയിക്കൂടെ എന്ന നിലക്ക് ചോദിച്ചപ്പോൾ ഈ പരിപാടി കൊടുത്തതാണ്. അതുകൊണ്ട് അവിടെ അധികം വൈകിക്കൂടാ. അതിനാൽ നിങ്ങളെല്ലാം ക്ഷമിക്കണം. അൽഹംദുലില്ലാ, എന്നോട് ഒരു മണിക്കൂർ പ്രസംഗിക്കാനാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഒന്നിനേക്കാൾ കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.